ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു LCHF വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു ഇൻഫോർമേഷനുമായിട്ടാണ്. സാധാരണ LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് കീറ്റോ റാഷസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് കീറ്റോ റാഷസ്, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം, ഇവ രണ്ടും നോക്കാം. LCHF ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ചിലർക്കെങ്കിലും ശരീരത്തിൽ ചൊറിച്ചിലും തണർപ്പും എല്ലാം കാണാറുണ്ട്, അതാണ് കീറ്റോ റാഷ്. ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ ശരീരം കീറ്റോസിസിലോട്ട് മാറുമ്പോഴാണ് കീറ്റോ റാഷസ് പ്രത്യക്ഷപ്പെടുന്നത്. അത് ചിലരിൽ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ കീറ്റോ റാഷസ് കാണുന്നവർക്ക് കുറച്ച് അന്നജം കഴിക്കുകയാണെങ്കിൽ കീറ്റോ റാഷസ് മാറുകയും ചെയ്യും. ഇത് സാധാരണയായി ചൊറിച്ചിലായി കാണാം, അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ തണർപ്പായിട്ടും കാണാം. സാധാരണയായി ബാക്കിലും നെഞ്ചിലും വയറിലും കാലിന്റെ തൊടയിലുമെല്ലാം കാണപ്പെടുന്നത്. നമ്മുടെ ശരീരം പെട്ടെന്ന് കീറ്റോസിസിലോട്ട് മാറുമ്പോഴാണ് കീറ്റോ റാഷസ് ഉണ്ടാകുന്നത്. നല്ല വെയില്, ചൂടുകാലം, വ്യായാമം ഇവയെല്ലാം കീറ്റോ റാഷസിന് കാരണമാകാം. കൂടുതൽ വിയർക്കുന്ന സ്ഥലത്താണ് കീറ്റോ റാഷസ് ഉണ്ടാകാറ്. നമ്മുടെ ശരീരം കീറ്റോസിസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പിലും കീറ്റോണുകൾ ഉണ്ടാകും. ഈ അമിതമായ കീറ്റോണുകളാണ് ചൊറിച്ചിൽ, തണർപ്പ് ഇവയ്ക്കെല്ലാം കാരണമാകുന്നത്. അസറ്റോണുകളാണ് ഈ കീറ്റോണുകൾ. പ്രത്യേകിച്ചും വിയർപ്പ് ഉണങ്ങുന്ന ഭാഗങ്ങളിലാണ് ഈ കീറ്റോ റാഷസ് അധികവും കാണുന്നത്. ഇനി ഈ കീറ്റോ റാഷസ് വന്നാൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, നമുക്ക് ചെറിയ പരിഹാരങ്ങൾ കൂടെ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെയാണ്. ചൂടുള്ളപ്പോൾ കൂടുതൽ വിയർക്കാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. അധികം കോട്ടന്റെ ഡ്രസ്സ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ AC ഉപയോഗിക്കുക. എക്സസൈസ് ചെയ്തതിനു ശേഷം വിയർക്കുമ്പോൾ വിയർപ്പ് വറ്റിയ ഉടൻ തന്നെ കുളിക്കുക. ഒരുപാട് സമയം നിൽക്കരുത്. ഇനി കീറ്റോ റാഷസ് ഉണ്ടാകുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എക്സസൈസ് നിർത്തിവെക്കുക. ഈ കീറ്റോ റാഷസ് മാറാനുള്ള പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കീറ്റോസിസിൽ നിന്നും മാറ്റുക എന്നതാണ്. അതായത് താൽക്കാലികമായി കുറച്ച് അന്നജം കഴിക്കുക. 50 ഗ്രാമോ 100 ഗ്രാമോ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണം ഒരു ദിവസം കഴിക്കാം. കീറ്റോ റാഷസിന്റെ അസ്വസ്ഥതകൾ മുഴുവൻ മാറിയതിനു ശേഷം നമുക്ക് തിരിച്ച് കീറ്റോ ഡയറ്റിലോട്ട് തന്നെ വരാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീറ്റോസിസിന്റെ പ്രയോജനങ്ങൾ നഷ്ടപ്പെടുകയുമില്ല. കീറ്റോസിസ് പൂർണ്ണമായി സുഖപ്പെട്ടതിനു ശേഷം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും കീറ്റോ ഡയറ്റിലോട്ട് വരാം. സാധാരണ അവസ്ഥയിൽ പിന്നീട് കീറ്റോ റാഷസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ചെയ്താൽ മതി. 2-3 പ്രാവശ്യം കൂടെ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ കീറ്റോ റാഷസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കീറ്റോ റാഷസ് കുറയ്ക്കുന്നതിന് വേണ്ടി വൈറ്റമിൻ A, വൈറ്റമിൻ B12, വൈറ്റമിൻ C ഇവ അധികമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി അന്നജം ഉപയോഗിച്ചതിന് ശേഷവും കീറ്റോ റാഷസ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണണം. കീറ്റോ റാഷസ് വരുന്നത് തടയാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കാം. 4 ലിറ്ററോളം വെള്ളം കുടിക്കാം. ഇതിന്റെ കൂടെ ഉപ്പിട്ട നാരങ്ങ വെള്ളവും ഉപയോഗിക്കാം. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.